തെരച്ചിലിന് അനുമതി നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കർണാടക ശിരൂരിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബം 24നോട് ശക്തമായി പ്രതിഷേധിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും മൃതദേഹം കണ്ടെത്താതെ യാതൊരു സഹായവും കിട്ടില്ലെന്നും ജഗന്നാഥിന്റെ കുടുംബം വ്യക്തമാക്കി. ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി അർജുൻ്റെ കുടുംബം ഒരു മാസക്കാലത്തോളമായി ഇങ്ങനെ നെഞ്ചുരുക്കി കാത്തിരിക്കുകയാണ്. അർജുനെ പോലെ ഈ ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥ്, കർണാടക സ്വദേശിയായ ജഗന്നാഥിൻ്റെ ഈ കുടുംബവും കഴിഞ്ഞ ഒരു മാസമായി നെഞ്ചുപൊട്ടി കാത്തിരിക്കുകയാണ്. ജഗന്നാഥിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ എന്നോടൊപ്പം ജഗന്നാഥിന്റെ ഭാര്യയുണ്ട്, 3 പെൺമക്കളുമുണ്ട്. 32 ഡേയ്സ് ഓവർ, ടിൽ നൗ വി കാൻ്റ് ഗെറ്റ് എനിതിങ് അബൌട്ട് എനി ന്യൂസ് അബൌട്ട് മൈ ഫാദർ. വി ഡിഡന്റ് ഗെറ്റ് എനി thing, any identity of my father, and we are struggling to lead our life now. If Arjun was not there in this tragedy, the government wouldn't have searched this much days. Is that the feeling? Yes sir, we are feeling like that only. If our Arjun brother is not in that incident, our this case will close in within 3 to 4 days. Like that only they will do. Kerala people helped us to search till this much days. Financial liabilities like loan, debt? Yes sir, we have around 3 to 4 lakh loan we have. Okay. Yes. What is government saying? Any financial aid are they providing? Government is saying that without finding dead body, you can't give any amount or any death certificate. You can't give anything like that they are telling. Mm-hmm. You should get any identity. Then only they will give amount or certificate like that. I heard that government is offering some job, government job for the family, one of the family members. No government job sir, that is contract basis job for my sister only, in Kumta AC officer. Did they officially inform you? No sir, we submitted documents and came, no new response till now, no response sir. വലിയ ദുഃഖത്തിലാണ്. ഏതാണ്ട് 400,000 രൂപയോളം ഈ കുടുംബത്തിന് ബാധ്യതയുണ്ട്. അത് തീർക്കുക എങ്ങനെയെന്ന കാര്യത്തിൽ ഇവർക്കൊരു വ്യക്തതയില്ല. ഇവിടെ ഒരു കിണർ ഉണ്ടാക്കിയ വകയിൽ ഏതാണ്ട് 200,000 രൂപ കടം വാങ്ങിയാണ് അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. 300 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ദിവസക്കൂലി. ആ ദിവസക്കൂലിയിലാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത്. 2 പെൺകുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇത്. ഈ ജഗന്നാഥിൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ലക്ഷ്മണായി ചായക്കട നടത്തിയത്. അവിടെയാണ് ജഗന്നാഥും ജോലി ചെയ്തിരുന്നത്. ഈ അപകടത്തിൽ ലക്ഷ്മണയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും മരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ളൊരു വിവരം കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബത്തെ പോലെ ജഗന്നാഥിൻ്റെ കുടുംബവും. വരുൺ വടശ്ശേരിക്കരക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ 24.